നമസ്കാരം കൂട്ടുകാരെ, ഏവർക്കും എക്സ്പെർട്ടൈസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് സ്കൂബ ഡൈവിങ്ങിൻ്റെ സ്കില്ലുകളിലെ ഏതാനും ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കില്ലുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. കൂട്ടുകാരെ, സ്കൂബ ഡൈവിങ്ങിനെ കുറിച്ച് എന്നോട് എൻ്റെ പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട്. ഒരു ദിവസം വന്നിട്ട് ഒന്ന് മൊത്തത്തിലൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാൻ പറ്റുമെന്ന്. എന്നാൽ ഈ സ്കൂബ ഡൈവിങ്ങിൻ്റെ പ്രത്യേകത ഒരുപാട് സ്കില്ലുകളാണ്. വെള്ളത്തിൻ്റെ അടിയിൽ കൃത്രിമ ശ്വാസത്തിലൂടെ നമ്മൾ അനുഭവിക്കേണ്ട ഒരുപാട് സ്കില്ലുകളാണ്. മിനിമം ഒരു 10 സ്കില്ലെങ്കിലും കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് ഡീപ്പിലോട്ടൊക്കെ എൻട്രി ചെയ്യാനുള്ള ആ ഒരു തുടക്കം തന്നെ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില സ്കില്ലുകളുണ്ട്. അതിൽ പെട്ട ഒരു സ്കില്ലാണ് നമ്മുടെ മാസ്ക് ക്ലിയറിങ് ആൻഡ് മാസ്ക് റിമൂവൽ. കാരണം നമ്മൾ ആഴങ്ങളിലോട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന മാസ്ക് ഒന്ന് സ്ഥാനം മാറിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിറയെ വെള്ളമായിരിക്കും. പിന്നെ നമുക്ക് കാഴ്ചകളൊന്നും കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്കില്ല് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനുള്ള കാരണവും അതുകൊണ്ട് തന്നെ. ഈ വെള്ളത്തിനടിയിൽ വെച്ചിട്ട് നമ്മുടെ മാസ്ക് റിമൂവ് ആവുകയോ അതിനകത്ത് വെള്ളം കയറുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ചെയ്യാനുള്ള ടെക്നിക്കുകൾ പഠിക്കുന്നുണ്ട്. ആ ടെക്നിക്കിലോട്ട് ഏവർക്കും സ്വാഗതം. കൂട്ടുകാരെ, സ്കൂബ ഡൈവിങ്ങിന് ഉപയോഗിക്കുന്ന ഈ മാസ്കിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ മൂക്കും കവർ ചെയ്തിട്ടായിരിക്കും. കാരണം മൂക്കിൻ്റെ ഉപയോഗം വെള്ളത്തിനടിയിൽ ഒട്ടുമില്ല. നമ്മളത് എപ്പോഴും ക്ലോസ് ചെയ്തേ ഇരിക്കണം. എന്നാൽ നമ്മുടെ മാസ്കിന് ഇടയിൽ വെള്ളം കയറുകയോ റിമൂവ് ചെയ്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാൻ നമുക്ക് മൂക്കിനകത്തു കൂടെ ശ്വാസം പുറത്തുവിടേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഈ സ്കില്ലിലോട്ടൊന്ന് നോക്കാം. വെള്ളത്തിനടിയിൽ വെച്ചിട്ട് മാസ്ക് റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് വായിലൂടെ ഒരു ദീർഘശ്വാസം എടുക്കണം. എന്നിട്ട് ഈ സ്കില്ല് തീരുന്നത് വരെ ചെറിയ കുമിളകളായിട്ട് ഇങ്ങനെ പുറത്ത് വിട്ടുകൊണ്ടിരിക്കണം. അതല്ലെങ്കിൽ യാദൃശ്ചികപരമായിട്ട് നമ്മൾ അറിയാതെ മൂക്കിലൂടെ ഒന്ന് ശ്വസിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ നമുക്ക് വലിയ പ്രയാസമായിരിക്കും ഉണ്ടാവും. കൂട്ടുകാരെ, അപ്പോൾ മാസ്ക് റിമൂവ് ചെയ്തു, നമ്മൾ രണ്ടാമത് കണക്ട് ചെയ്തു. പക്ഷേ നമ്മൾ ഓർക്കുക, അതിനകത്ത് വെള്ളമുണ്ടാവും. കാരണം വെള്ളത്തിനടിയിൽ വെച്ചാണ് നമ്മൾ രണ്ടാമത് കണക്ട് ചെയ്തത്. നമുക്ക് ഇപ്പോഴും കാഴ്ചകൾ കാണില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് ആ ശ്വാസം എടുത്തിട്ട് മൂക്കിലൂടെ ശക്തിയായിട്ടൊന്ന് പുറത്തുവിടണം. ഒപ്പം മാസ്കിൻ്റെ മുകൾ ഭാഗത്ത് ചെറിയൊരു ഒരു പുഷ് നമ്മൾ കൊടുക്കണം. ആ പുഷ് മുകൾ ഭാഗത്ത് കൊടുക്കുമ്പോൾ താഴെ ഭാഗത്തിലൂടെ നമ്മൾ മൂക്കിലൂടെ ശ്വാസം പുറത്തു വിടുമ്പോൾ കൂട്ടത്തിലുള്ള വെള്ളവും ഒരുമിച്ച് പുറത്തു വരുന്നു. അതാണ് ഈ സ്കില്ല്. അപ്പോൾ കൂട്ടുകാരെ, ഒരൊറ്റ ദിവസം കൊണ്ട് ഈ ഒരു പ്രാക്ടീസ് നമുക്ക് മുഴുവനായിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കില്ല. നിരന്തരമായിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ മാത്രമാണ് നമുക്ക് വളരെ വിദഗ്ധമായിട്ട് ഈ ഒരു സ്കില്ല് ചെയ്യാൻ കഴിയുക. ഇതുപോലത്തെ ഒരു 20 സ്കില്ലുകൾ മിനിമം ഉണ്ട് സ്കൂബ ഡൈവിങ്ങിൻ്റെ ഡീപ്പിലോട്ട് ഇറങ്ങുന്നതിന് മുമ്പ്. കൂട്ടുകാരെ, ഓരോ സ്കില്ലും ഓരോ സമയത്ത് നമുക്ക് പഠിക്കാം. എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്തായാലും എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ദയവായിട്ട് ഫോളോ ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു. ഏവർക്കും എക്സ്പെർട്ടൈസിൻ്റെ ഒരു നല്ല സഹായം നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി മടക്കം. താങ്ക് യു.